അപ്പം സുജിത് ഭക്തൻ എന്നുള്ളൊരു ബ്രാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ എന്നെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. കാരണം എന്നെ പറ്റി പല ആർട്ടിക്കിൾസും പത്രങ്ങളും ടിവിയിലും വന്നിട്ടുണ്ട്. ആനവണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് മുതലേ ഉള്ളതാണ്. സോ തുടക്കത്തിൽ KSRTC വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. KSRTC എന്റെ ആനവണ്ടി എന്നുള്ള പേരിന് അവര് പോയിട്ട് ട്രേഡ് മാർക്ക് എടുത്തു. നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം അവര് കൊണ്ട് നശിപ്പിച്ചു. കാരണം ആനവണ്ടി എന്നുള്ളൊരു കളിയാക്കി പേരായിരുന്നു. നമ്മള് KSRTC കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരായിരുന്നു, അല്ലെങ്കിൽ ഒരു നിക് നെയിം ആയിരുന്നു. ആ ഒരു നിക് നെയിമിനെ ഒരു പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ട്രേഡ് മാർക്ക് എടുത്ത് സൂക്ഷിക്കുന്ന ആദ്യത്തെ ലോകത്തിലെ ഒരു കോർപ്പറേഷൻ ആയിരിക്കും, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരിക്കും KSRTC എന്ന് പറയുന്നത്. അതെന്നോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് മാത്രമാണ് 100%. കാരണം KSRTC എന്നുള്ള പേരിന് അവർക്ക് ട്രേഡ് മാർക്ക് കിട്ടിയില്ല, അത് ആണുങ്ങൾ കൊണ്ടുപോയി, കർണാടകക്കാർ കൊണ്ടുപോയി, നമുക്ക് കിട്ടിയില്ല. അതിന്റെ കലിപ്പിന് അവര് എന്റെ ബ്ലോഗ് പൂട്ടിക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി എന്ത് ഈഗോ ആണ് അല്ലെ? ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തില് ബിസിനസ് ചെയ്യുന്നോണ്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിൽക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു വളർച്ചയാണത്, നമ്മുടെ ഒരു വളർച്ച എന്നുള്ളതാണ് ബേസിക്കലി അവരുടെ ആവശ്യം. ബ്രാൻഡ് വളരുമ്പോഴേക്ക് അതിന് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ആനവണ്ടി.com എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് KSRTCയുടെ ആ സമയത്തുണ്ടായിരുന്ന ഓർഡിനറി മുതൽ എല്ലാ ബസ്സുകളുടെയും കൃത്യമായിട്ടുള്ള സമയ വിവരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട് എവിടെയാ? എന്റെ വീട് കോഴിക്കോട്. കോഴിക്കോട്. ഇപ്പൊ കോഴിക്കോട് നിന്ന് നാദാപുരം പോകണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ടു നാദാപുരം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ്സുകളുടെയും സമയ വിവരങ്ങളും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം KSRTCയുടെ വെബ്സൈറ്റിൽ പോലും ഇല്ല, അന്നും ഇല്ല, ഇന്നുമില്ല. അത് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഡേറ്റ കളക്ട് ചെയ്ത് 3-4 മാസം സ്റ്റാഫിനെ വെച്ച് ഡേറ്റ എൻട്രി ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തൊരു വെബ്സൈറ്റാണ്. അത് കൂട്ടിക്കാൻ വേണ്ടി KSRTC നടന്നു. അറിയോ, അതിപ്പം നിങ്ങളുടെ പേര് തന്നെ ഡൊമൈൻ, നിങ്ങൾക്ക് ഡൊമൈൻ ഉണ്ട്, പക്ഷെ അതിലെ ഡേറ്റ ഒന്നും അപ്ഡേറ്റഡ് അല്ല. ഇപ്പം അതിപ്പം പട്ടി തിന്നുകയില്ല, തിന്നുകയില്ല എന്ന് പറയുന്ന പോലെ ഒരു പട്ടിയാണോ? എന്താണെങ്കിലും ആ സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു വെള്ളാനാണ്, അത് നന്നാൻ പോകുന്നില്ല. അത് പ്രൈവറ്റൈസ് ചെയ്തോണ്ട് നന്നാനും പോകുന്നില്ല. ഇപ്പൊ ശരിക്കും എനിക്ക് ഞാൻ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. KSRTC ബ്ലോഗിൽ നിന്നും നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത് തുടങ്ങാനായിട്ട് സാധിച്ചത്. കോൺട്രവേഴ്സിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ സ്വാഭാവികമായിട്ടും, കാരണം KSRTCയെ പറ്റി, KSRTC നമുക്കെതിരെ കൊടുക്കുന്ന ഓരോ കേസും എനിക്കത് പോസിറ്റീവായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം KSRTC ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇപ്പം ഇഷ്ടമല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട ഒരു പ്രസ്ഥാനം അതിൻ്റെ അധികാരികളുടെ പിടിപ്പുകേടും കഴിവുകേടും കാരണം നശിച്ചു പോകുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് അമർഷം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? ഇപ്പം ഇവിടെ ദുബായിൽ ഇപ്പം നമ്മളിരിക്കുന്നു, ഇവിടുത്തെ ആർടി എത്ര അടിപൊളിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാശ് ഇച്ചിരി കൂടുതലാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ റോഡുകളും ആ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലേ? ഇല്ലേ? അപ്പോൾ അതേപോലെ എന്തുകൊണ്ടും നമുക്ക് പറ്റുന്നില്ല. തീർച്ചയായും സിമ്പിളായിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പ്രൈവറ്റൈസ് ചെയ്യണം. ആണുങ്ങൾ നടത്തും, അത്രേ ഉള്ളൂ. പണി അറിയാവുന്നവർ നടത്തും. ഒരിക്കലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടി ആവരുത്, അത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ആയിരിക്കണം. ഇതിനൊക്കെയല്ലേ നമ്മൾ പൈസ കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ടാക്സ് പേയിങ് സിറ്റിസൺസിന് കിട്ടുന്ന ഒരു സൗകര്യമായിരിക്കണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. സോ അതവിടെ നിന്നു. അപ്പം ഇപ്പം നിലവിൽ എനിക്ക് ആനവണ്ടി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് 0 revenue ആണ്. കാരണം അതിനകത്ത് നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഇതാണ്. ഇപ്പോൾ ടെക് ട്രാവലീറ്റ് തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ ചാനൽ, പിന്നെ നമ്മൾ സുജിത് ഭക്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള പ്രൊമോഷൻ. യാത്രയോടുള്ളൊരു ഒരു പാഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇത്രയും എത്ര രാജ്യത്ത് ഇപ്പം യാത്ര ചെയ്തത്? 30 രാജ്യത്ത് യാത്ര ചെയ്തു. എങ്ങനെ ഈ ഇപ്പം ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങി അവിടെ ഇരുന്നില്ല, നിങ്ങൾ ട്രാവൽ ചെയ്യായിരുന്നു, ട്രാവൽ വ്ളോഗിങ് ചെയ്യായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ട്രാവൽ വ്ളോഗിന് ഇൻസ്പിറേഷൻ എപ്പോഴും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് തന്നെയാണ്. കാരണം നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ്. അപ്പം വളരെ വ്യത്യസ്ത വളരെ ഈ പറഞ്ഞ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് ട്രാവൽ നല്ലൊരു ഇൻഡസ്ട്രിയാണ്. അന്ന് ഈ പറഞ്ഞ പോലെ വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ള പ്ലാനൊന്നും ജീവിതത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എങ്കിൽ അവർ വിദേശ രാജ്യത്ത് പോയിട്ട് പോലുമില്ല. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാം, ട്രാവൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ തുടക്കത്തിൽ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുക, ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക, റിസോർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുക എന്നൊക്കെയുള്ള. ഇപ്പോഴും എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ആദ്യം ചെയ്ത കുറേ വീഡിയോസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് 3-4 കുറച്ച് റിസോർട്ടുകൾ അവിടെയൊക്കെ പോയി ഞാൻ സംസാരിക്കുന്ന പോലും ഇല്ല, ജസ്റ്റ് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്നൊരു അന്നുണ്ടായിരുന്നൊരു ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാനായിട്ടൊരു കമ്പ്യൂട്ടർ, അതിൻ്റെ ടൂൾ എഡിറ്റിംഗ് പോലും ഞാൻ തന്നെ പഠിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മളിതെല്ലാം
സ്ക്രാച്ച് എന്ന് വന്നാണ്. അതായത് നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിച്ചതോ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ ഒന്നും ആരുമില്ല. ഇതെല്ലാം നമ്മൾ തന്നെ യൂട്യൂബിൽ നിന്നും മറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നോക്കി എടുത്ത് പഠിച്ച് വന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയധികം സമയമെടുത്തു കാരണം ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു പാത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്തു, ചില വീഡിയോസ് ഒക്കെ നമുക്ക് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയി മാറി. അപ്പോ മുഖം കാണിച്ചുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങി. എനിക്കറിയില്ലല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്. ക്യാമറ ഫിയർ ഒന്നുമില്ല, പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഹിറ്റ് ആവുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളായിരുന്നു. കാരണം അങ്ങനെ ഒന്നും ഇല്ല, റോൾ മോഡൽസ് ഇല്ല. അപ്പം നോക്കുമ്പോഴത്തേക്കും കാസിനെ സ്റ്റാർട്ട് പോലെയുള്ള പല ആളുകളുടെയും വീഡിയോസ് കാണാനിടയായി. മാർക്കസ് ബ്രൗണി, എം കെ വി എസ് ടി, അവരൊക്കെ ആ സമയത്ത് ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ഇത് കൊള്ളാമല്ലോ പരിപാടി, എന്നാ പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്താലോ എന്നുള്ളത്. ഞാനും ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഒരു ഗോപ്രോന്റെ റിവ്യൂ ഒക്കെ ചെയ്തു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തു. ഇംഗ്ലീഷിൽ ട്രൈ ചെയ്ത് നോക്കി, മലയാളത്തിൽ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ പല രീതിയിൽ പല ട്രൈകൾ നടത്തി നോക്കി. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ചില വീഡിയോസൊക്കെ ആ സമയത്ത് നമുക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി. അപ്പോൾ അതിൽ നിന്നും പിന്നീട് ആ ഇത് കൊള്ളാം, പിന്നെ ആ ഒരു കൊള്ളാം എന്ന് ആളുകൾ പറയുന്ന സംഭവത്തെ ഒന്നും കൂടെ പോളിഷ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. പക്ഷേ ആ സമയത്തും വരുമാനം വന്നു തുടങ്ങി തീർച്ചയായും. കാരണം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഓക്കെ ഇങ്ങനെ ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കാം, റിസോർട്ടുകളുടെ പ്രൊമോഷൻ വഴി പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ വഴി പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് 25,000 വാങ്ങിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പം അപ്പോൾ അത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് സാധ്യതകളുണ്ട്, ഇത് ആളുകളിലേക്ക് എത്തിയാൽ മാത്രം മതി, ഇതിനകത്ത് സാധ്യതകളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് മാറ്റാനും സാധിച്ചു. അതെ. ഇനി അതിനുശേഷം പിന്നീട് ഇപ്പം മാർക്ക് ഇൻഡസ്ട്രിയിൽ എത്ര വർഷമായി? ഇപ്പം ഞാനിപ്പോ 6 years ആയി യൂട്യൂബില് 6 years. ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയാണ്. ഞാൻ 2008 തുടങ്ങിയതാണ് ഈ പരിപാടി. ഓക്കെ, ഇതിലിപ്പോ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഒരു കമ്പനി ഓണ്ടർപ്രണർഷിപ്പിലേക്ക് എന്തെങ്കിലും? ഞാൻ അതിനുശേഷം ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്ത്, എന്റെ ആക്ടിവിറ്റീസ് എല്ലാം കമ്പനിയുടെ കീഴിലാണ്. ഞാനിപ്പോൾ UAE-യിലും കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ കമ്പനിയുടെ കീഴിലാണ്. എൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, പിന്നെ ഞാനൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ബ്രാൻഡ് അംബാസഡറാണ്, ബ്രാൻഡ് അംബാസഡർ. അത് പിന്നെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഇതെല്ലാം നമ്മുടെ ആ ഒരു കമ്പനിയുടെ കീഴിൽ വരുന്ന സംഭവങ്ങളാണ്. പാർട്ട്നേഴ്സ് ഉണ്ട്, ഷെയർസ് ഉണ്ട്, ഐ മീൻ സാലറി കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സ്റ്റാഫ് ഉണ്ട്. വലിയൊരു ടീമില്ല, ചെറിയൊരു ടീമുണ്ട്. ചെറിയൊരു ടീം, അത് സ്കെയിലപ്പ് ചെയ്യാനുള്ള പരിപാടികളുണ്ട്. എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്, ഞാനത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളൊരു ഇൻഡിവിജ്വൽ ബ്രാൻഡിംഗ് ആണ്. ഇപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. ഇപ്പം സുജിത് ഭക്തൻ എന്ന പേര് തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരുവിധം മലയാളികൾക്കൊക്കെ സുപരിചിതനാണ്. ആ ബ്രാൻഡിംഗ് പൊസിഷനിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ഞാൻ ഒരു ഇതിനകത്ത് ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഞാനൊരു പ്രീമിയം ലെവലിലാണ് ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പരിധിവരെയൊക്കെ സക്സസ് ആവാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പറയുമായിരിക്കാം സുജിത്ത് കാണിക്കുന്നത് ആർഭാടമാണ്, ആർഭാട യാത്രകളാണെന്നൊക്കെ കാണിച്ചേക്കാം. പക്ഷേ ആ ഒരു ലെവലിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. ഓക്കെ, പ്രീമിയം കാറ്റഗറിയിൽ, പ്രീമിയം കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും നമുക്കൊരു ബിസിനസ് സാധ്യതകളുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ബിസിനസ് ക്ലാസ്സിലായിരിക്കാം യാത്ര ചെയ്യുന്നത്, പോകാമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ. അപ്പം അതൊക്കെ അത്യാവശ്യം പ്രീമിയമായിട്ട് ഒരു കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ലഭിക്കുന്ന ഓഡിയൻസും ആ ഒരു കാറ്റഗറിയിലുള്ള അതിപ്പോ ഓരോ ആളുകളെ പൊസിഷൻ ചെയ്യുന്ന രീതി, അതിനൊരു ലിവറേജിങ്ങും ഒരു ഫൈനാൻഷ്യലും ലിവറേജിങ്ങും ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചെലവ് കൂടുതലാണ്, ബേസിക്കലി നമുക്ക് സ്പെൻഡ് വരുമാനങ്ങൾ കൂടുതലോ, വരുമാനം കൂടുന്നതനുസരിച്ച് ചെലവും കൂടുതലാണ്. അപ്പൊ അതനുസരിച്ചുള്ള മലയാളി ഓഡിയൻസ് അത് എങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഇമോഷണലി പറയുക, പിന്നെ അയ്യോ എന്റെ കാശില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുക, അതൊക്കെയാണ് ശരിക്കും നമുക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ബേസിക്കലി. അപ്പം പല വ്ളോഗേഴ്സും അങ്ങനെ എനിക്ക് ശേഷം വന്നത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സി എന്താ പറയാ, പ്രാരാബ്ദം പറഞ്ഞ ഞാൻ ഇതുവരെ പ്രാരാബ്ദം പറഞ്ഞിട്ടില്ല, ഞാനിതുവരെ എന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടില്ല.
കാരണം എൻ്റെ പൈസ ഇല്ലെങ്കിലും ഞാനത് കാണിക്കാറില്ല. ഓരോരുത്തരുടെ സ്ട്രാറ്റജി എൻ്റെ ഡിഫറൻറ്റ് ആണല്ലോ. പ്രീമിയം അതെ. അപ്പോൾ അത് ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പം മറ്റൊരാളൊരു ആർഭാടം ചെയ്യുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമല്ലല്ലോ. നേരെ മറിച്ച് മറ്റൊരാൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്ട്രഗിളിംഗ് പറയുന്നത് കേൾക്കാനും ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും. അതെ. അപ്പോൾ അത് കാണിക്കുമ്പോൾ അതിന് വ്യൂവർഷിപ്പ് കൂടുതലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് പ്രീമിയമായിട്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും അതിന് വ്യൂവർഷിപ്പ് ആളുകൾക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമാണ് ഉള്ളിനുള്ള അതിലേക്ക് വരാം. അതെ. പക്ഷേ ഒരു കോമൺ ഓഡിയൻസിലേക്ക് വരുമ്പം അവർക്ക് അത് എന്റർടൈൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി കീപ്പ് ചെയ്തു നിങ്ങളൊരു ബ്രാൻഡായി, ഇപ്പം അത് മാറിയിട്ടുണ്ടാവുമല്ലോ. ആ അതെ. അപ്പോൾ എന്നിരുന്നാലും ഞാൻ നമ്മളെല്ലാ രീതിയിലും ചെയ്യും. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ പ്രീമിയമായിട്ട് വെച്ചാൽ പോലും നമ്മളെല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യാം. അതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം. പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളുടെ ആ ഒരു വോയിസാണ്, നിങ്ങളുടെ ആ സംസാര ശൈലി. എനിക്കൊന്ന് നിങ്ങളെ പത്തനംതിട്ട ആ ശൈലിയും അതുപോലെ തന്നെ ഒരു ജെന്യൂനിറ്റി അല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് കാണാറുണ്ട്. അപ്പം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ആ ഒരു നിങ്ങൾ സംസാരിക്കുന്ന ഒരു മനസ്സെന്ന് സംസാരിക്കുമ്പോൾ അതിലൊരു ഒരു പെട്ടെന്നൊരു ഓഡിയൻസിനൊരു ഒരു കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വോയിസ്, അത് നല്ലൊരു അനുഗ്രഹീതമായിട്ട് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ജെന്യൂനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ മാക്സിമം ജെന്യുവിൻ ആകാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ ചെയ്യുന്ന പ്രൊമോഷനിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും. ഇപ്പോൾ ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വണ്ടി വാങ്ങിച്ചു. വണ്ടിയുടെ റിവ്യൂവിൽ കുറച്ച് വിവാദങ്ങൾ, അതാ സ്വാഭാവികം. അപ്പോൾ അതിനകത്ത് തന്നെ ജെന്യൂനിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് വിവാദം ഉണ്ടായത്. നമുക്ക് ജെന്യൂനിറ്റി ഹൈ, അത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിവാദം ഉണ്ടാവില്ലല്ലോ. അതിനകത്ത് ജെന്യൂൻ ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് വിവാദം ഉണ്ടായത്. പല വിവാദങ്ങളും ഉണ്ടായാൽ നമ്മൾ ജെന്യൂൻ ആവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിവാദം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ജെന്യൂൻ ആവുമ്പോഴാണല്ലോ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് കൂടുതലും. അപ്പോൾ എനിക്ക് എന്നെ ഫോർബ്സ് മാഗസിനിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഫോർബ്സ് മാഗസിനിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സിൽ ട്രാവലിൽ ഫസ്റ്റ് റാങ്കിങ്ങും അല്ലാതെ തന്നെ തേർഡോ ഫോർത്തോ എന്തോ റാങ്കിങ്ങിൽ 100% ജെന്യൂനിറ്റിയിൽ അവർ ലിസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ മാഗസിനിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. 5th ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമധികം ഹെൽപ്പ് ചെയ്തു. എനിക്ക് കുറേ ബ്രാൻഡുകളിലേക്ക് എത്താനും ഈവൻ നമ്മുടെ ഗോൾഡൻ വിസ ദുബായിൽ കിട്ടാനും ഒക്കെ അത് ശരിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഫോർബ്സ് മാഗസിനിൽ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംതിങ് ഡിഫറെൻറ്റ്, വലിയൊരു അച്ചീവ്മെന്റ്. അതെ. അപ്പൊ അത് നമ്മളായിട്ട് പൈസ കൊടുത്ത് ചെയ്തു. അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ശരിക്കും ഒരു ലോട്ടറി അടിച്ച പോലത്തെ ഒരു സംഭവമായിരുന്നു എനിക്കത്. അതെ. നമുക്ക് പെയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പെയ്ഡ് ചെയ്ത് കിട്ടിയതല്ല. അതായത് ഞാൻ, എനിക്കൊരു ദിവസം ഒരു മെയിൽ വന്ന് ഫോർബ്സ് ചെയ്യുന്നത്, ഞാൻ വിചാരിച്ച വല്ല സ്കാം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്ത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു വീഡിയോയുടെ താഴെ, ചേട്ടനെ ഫോർബ്സ് മാഗസിൻ്റെ ഫോർബ്സ് മാഗസിനെ കണ്ടു ചേട്ടൻ്റെ ഫോട്ടോ, ചേട്ടൻ ഭയങ്കര സംഭവമല്ലേ എന്ന് ചോദിച്ചു. അന്നേരം നിങ്ങൾ അറിയാനാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സാധനം വന്നു. ഞാൻ ഇമ്മീഡിയറ്റ്ലി അവരുടെ സൈറ്റിൽ കയറി മാഗസിൻ പർച്ചേസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായി. അങ്ങനെ പല സംഭവങ്ങൾ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു ബ്രാൻഡായി ഇടിയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഒരു അപ്സ് ഉണ്ടെങ്കിൽ ഒരു ഡൗണും ഉണ്ടാവും.